ഒരു ദുആ ഉണ്ടല്ലോ, രാവിലെ ഒരാൾ എഴുന്നേറ്റിട്ട് ഈ ദുആ ചെയ്താൽ അന്നത്തെ ദിവസം അല്ലാഹുവിന് അനുഗ്രഹം വാരിക്കോരി കൊടുക്കുമത്രേ. അല്ലാഹുമ്മ മാ അസ്ബഖ ബീ ബിൻ നിഅമതിന ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫലക്കൽ ഹംദു ഫലക്കൽ ശുക്ർ. അല്ലാഹുവേ അല്ലാഹുമ്മ മാ അസ്ബഖ ബീ ബിൻ നിഅമതിന, അല്ലാഹുവേ അല്ലാഹുവേ ഇന്നത്തെ ദിവസം നീ എനിക്ക് ഏതൊക്കെ അനുഗ്രഹം നൽകിയോ എനിക്ക് മാത്രമല്ല ഔ ബി അഹദിൻ മിൻ ഖൽഖിക, എന്റെ സെറ്റുകളിൽപ്പെട്ട ഏതൊക്കെ ആളുകളുണ്ടോ ആ ആളുകൾക്കൊക്കെ നീ ഏതൊക്കെ അനുഗ്രഹം ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടോ അനുഗ്രഹത്തിന്റെ പേര് ഫലക്കൽ ഹംദു ഫലക്കൽ ശുക്റു, നിനക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു റബ്ബേ, നിനക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അല്ലാ എന്നാരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അന്നത്തെ ദിവസം അല്ലാഹു അവന് അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്രേ. സഹോദര, എന്താ ദുആയുടെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ മാ അസ്ബഖ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലാഹുവേ എനിക്കെന്ന് മാത്രമല്ല ഈ ലോകത്തുള്ള ആർക്കൊക്കെ നീ ഏതൊക്കെ അനുഗ്രഹം കൊടുത്താലും അതിനെല്ലാം എനിക്ക് നിന്നോട് നന്ദിയുണ്ട് റബ്ബേ, അതിനെല്ലാം എനിക്ക് നിന്നോട് കടപ്പാടുണ്ട് അല്ലാ. ഇങ്ങനെ എല്ലാവരോടും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു ദുആ നമ്മൾ ചെയ്തു കൊടുത്താൽ ആർക്കൊക്കെ ഗുണം നൽകുന്നുവോ, ആർക്കൊക്കെ നന്മ അല്ലാഹു നൽകുന്നുവോ, ആ നന്മകളുടെ പേരിൽ ഒരാളോടും അസൂയയില്ലാത്തൊരു ഹൃദയം ഉണ്ടാകണേ എന്നല്ലാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ ചോദിച്ചു വല്ലോ, യാ റസൂലല്ലാഹ് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നരാരാണ് നബിയെ, ആദ്യമായി സ്വർഗത്തിലോട്ട് കടക്കുന്നരാരാണെന്ന് ചോദ്യം ചോദിച്ചപ്പോ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, വകുല്ലി സദൂഖിൽ സത്യം പറയുന്ന നാവുള്ളവരും ഏറ്റവും നല്ല സത്യസന്ധമായ ഹൃദയമുള്ളവരാരോ അവരാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ സംശയിക്കണ്ട, സഹോദരങ്ങളെ സംശയിക്കണ്ട, ആദ്യമായി പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കയറാനുള്ള സവിശേഷത പറഞ്ഞപ്പോ ഏറ്റവും നല്ല ഹൃദയമുള്ളവന് ചോദ്യകർത്താവ് ചോദിച്ചു പത്രേ, യാ റസൂലല്ലാഹ് സത്യസന്ധതയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും നല്ല ഹൃദയത്തിന് അടയാളമേതെന്ന് ചോദിച്ചപ്പോ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ലാ ഗില്ല വലാ ഹസദ, ചേർത്തു പിടിക്കണ ഈ വാക്കുകളെ, ലാ ഗില്ല വലാ ഹസദ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഏഷണിയില്ല, മറ്റൊരാളോട് അസൂയയുമുണ്ടല്ലെങ്കിൽ അവനാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം സ്വർഗമാവാൻ, നമ്മുടെ നാട് സ്വർഗമാവാൻ, നമ്മുടെ ജീവിതം സന്തോഷകരമാവാൻ ആരോടും യാതൊരുവിധ അസൂയയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്തൊരു ഹൃദയം ഉണ്ടാവുക. ആ ഹൃദയം നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ, നമ്മുടെ ഉപ്പക്കുണ്ടായാൽ, നമ്മുടെ ഉമ്മക്കുണ്ടായാൽ, നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായാൽ, നമ്മുടെ മക്കൾക്കുണ്ടായാൽ, നമ്മുടെ കുടുംബം പിന്നെ രക്ഷപ്പെട്ടു പോയില്ലയോ? അല്ലാഹു നമ്മുടെ കുടുംബത്തെ അല്ലാഹു സന്തോഷകരമാക്കി തരട്ടെ. ആമീൻ പറ.